ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാട്ടോ. ഇത് ഇന്നലെ ഞാൻ ഒരു 4 ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതിതാ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു കത്രിക കൊണ്ടിട്ടാണ് ഇതേപോലെ ഒന്ന് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡ് കൊണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇങ്ങനത്തെ പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കോൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ ഒഴികെ നമുക്ക് ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതിലേക്ക് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ലെഫ്റ്റ് ഓവർ ചപ്പാത്തി കൊണ്ട് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോ ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റും ആണ്. അപ്പോ ചപ്പാത്തി കൊണ്ടിട്ട് ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളകും ഒരു സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഞാനൊരു ഇഞ്ചിയുടെ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ നേരിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ചപ്പാത്തിയിൽ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുള്ളൂ. അല്ലെങ്കിൽ എല്ലാം വേറെ വേറെ കിടക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ഗുമ്മുണ്ടാവില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് ഈ സവാളയെല്ലാം ഒന്ന് കണ്ണാടിപ്പരിവും ആവുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അടുപ്പ് നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും ലോ മീഡിയം ഫ്ലെയിമിലാണല്ലോ എപ്പോഴും ഞാൻ പറയാറുള്ളത് അടുപ്പ് വെക്കാനായിട്ട്. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ നൂഡിൽസ് തയ്യാറാക്കുന്ന സമയത്ത് അടുപ്പ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു ക്യാരറ്റിന്റെ പകുതി കഷ്ണവും കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞെടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി തന്നെ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് മുളക് പൊടി ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ഈ ചപ്പാത്തിയിൽ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആയി വരില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണേ. അപ്പൊ നമ്മൾ ഓൾറെഡി ചപ്പാത്തി തയ്യാറാക്കി വെച്ച ചപ്പാത്തിയാണല്ലോ ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഒട്ടും തന്നെ ഓയിൽ ഇല്ലാതെ നമുക്ക് അതിനെ ഒന്ന് ഫുൾക്ക രീതിയിൽ വേണം നമ്മൾ അതിനെ ഒന്ന് ചുട്ടെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സോയാ സോസും പിന്നെ ഞാൻ എരിവുള്ള ടൊമാറ്റോ സോസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ തന്നെ മതി. അപ്പൊ ഈ ഒരു സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചൈനീസ് നൂഡിൽസിന്റെ ആ ഒരു ടേസ്റ്റിൽ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ എല്ലാം പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ടൊമാറ്റോ കെച്ചപ്പ് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കെച്ചപ്പ് ഇല്ലാതെയും നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി മല്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോ സ്പ്രിംഗ് ഓണിയൻ ആയതുകൊണ്ടാണ് ഞാൻ പച്ചക്കറികളുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയ ഒരു വീഡിയോയുമായി കാണാം.